അസ്സലാമു അലൈക്കും. അപ്പം നിങ്ങളുടെ കയ്യിൽ വെള്ളപ്പമാവ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ചായക്കടകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ലൊരു കായപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല പുളിച്ച് പൊങ്ങിയ മാവ് ഉണ്ടാവണം കേട്ടോ, അപ്പോഴേ കായപ്പം പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് നമുക്ക് രണ്ട് കയ്യിൽ വെള്ളപ്പമാവ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വേണ്ടത് ഒരു എഗ്ഗാണ്. അതിനുശേഷം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഓൾമോസ്റ്റ് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മൈദപ്പൊടിയാണ്, അതൊരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഈക്വലായിട്ട് തന്നെ പുട്ടുംപൊടിയും വേണം, അതൊരു 3 ടേബിൾ സ്പൂണ്. പിന്നെ വേണ്ടത് 3 ഏലക്കായ ചതച്ചിട്ട് കൊടുത്തതാണ്. എന്നിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം പാലും ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ വെള്ളപ്പത്തിൻ്റെ മാവിൽ തന്നെയാണ് ഇത് ശരിക്കും കലക്കിയെടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് സമയം, ഒരു 5 മിനിറ്റ്സ് നമുക്കിത് അടച്ച് വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 1 ടീസ്പൂണ് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. കരിഞ്ചീരകം ഇട്ട് കൊടുത്തതിന് ശേഷം ശരിക്കും ഒന്ന് മിക്സാക്കി കൊടുക്കാം. ചൂടായി കിടക്കുന്ന ഓയിലിലോട്ടേക്ക് ഒരു കയ്യിൽ നമുക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഹീറ്റ് വെക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇത് ലോ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല, ഒരു മീഡിയം രീതിക്ക് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് കോരി മാറ്റിയാൽ മതി. നിങ്ങളുടെ കയ്യിൽ പഴം ഉണ്ടെങ്കിൽ പഴം ചേർക്കാൻ മറക്കരുത്, നേന്ത്രപ്പഴം. അസാധ്യ ടേസ്റ്റ് ആയിരിക്കും, ചായക്കടകളിൽ കിട്ടുന്ന അതേ രുചി തന്നെയാണ്. പുറമേ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ്.